നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലിൻഡ്രോം നമ്പർ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് പാലിൻഡ്രോം എന്ന് നോക്കാം, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം, പിന്നെന്താ നോക്കേണ്ടത്, എന്ത് ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, അതായത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് നമ്മൾ ഏത് ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അതിൻ്റെ അൽഗോരിതം എന്താണ്, അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ പാലിൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയണം. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്തിനെക്കുറിച്ച്, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാലിൻഡ്രോം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണ് പാലിൻഡ്രോം എന്നറിഞ്ഞാൽ നമുക്ക് ആ ലോജിക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പാലിൻഡ്രോം നമ്പർ? ഈ പാലിൻഡ്രോം നമ്പർ ഈസ് എ നമ്പർ ദാറ്റ് ഈസ് സെയിം ആഫ്റ്റർ റിവേഴ്സ്. ഫോർ എക്സാമ്പിൾ 5 4 5 1 5 1 3 4 5 4 3 3 4 3 1 7 1 4 8 9 8 4 ആർ ദ പാലിൻഡ്രോം നമ്പേഴ്സ്. പാലിൻഡ്രോം നമ്പർ ഇസ് എ നമ്പർ ദാറ്റ് ഈസ് സെയിം ആഫ്റ്റർ റിവേഴ്സ്. അതായത് പാലിൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എടുക്കുക, ആ നമ്പർ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് പാലിൻഡ്രോം നമ്പർ. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് പാലിൻഡ്രോം നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 5 4 5 ആ റിവേഴ്സ് ചെയ്ത് എന്താ കിട്ടുക? 5 4 5 സെയിം തന്നെയാണ് കിട്ടുക. 1 5 1 അതും റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സെയിം നമ്പറാണ് കിട്ടുക. 3 4 5 4 3 അതൊക്കെ റിവേഴ്സ് ചെയ്ത് സെയിം നമ്പറാണ് കിട്ടുക. അതേപോലെ 3 4 3 1 7 1 4 8 9 8 4 അതൊക്കെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ സെയിം നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക. അതാണ് ഈ പാലിൻഡ്രോമിൻ്റെ പ്രത്യേകത. ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്ട്രിങ് ലൈക്ക് ലോവൽ മാഡം എക്സെട്ര. നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങിലും ഇത്തരം പാലിൻഡ്രോം എന്നുള്ള കൺസെപ്റ്റ് കാണാം. ഇപ്പോൾ ലോവിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്താലും ലോവിൽ തന്നെയാണ് കിട്ടുക. മാഡം എന്നുള്ളത് റിവേഴ്സ് ചെയ്താലും മാഡം എന്ന് തന്നെയാണ് കിട്ടുക. അതായത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതിയാലും റിവേഴ്സ് ചെയ്തിട്ട് എഴുതിയാലും സെയിം തന്നെയാണ് കിട്ടുക. അതാണ് നമ്മളുടെ പാലിൻഡ്രോമിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ എന്ത് ലോജിക്കാണ് ഈ പാലിൻഡ്രോം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഗെറ്റ് ദ നമ്പർ ടു ചെക്ക് ഫോർ പാലിൻഡ്രോം. ആ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഗെറ്റ് ചെയ്യണം. അപ്പോൾ പ്രീഡിഫൈൻഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ചെയ്യാം. എനിവേ നമുക്ക് നമ്പർ ഗെറ്റ് ചെയ്യണം. ഹോൾഡ് ദ നമ്പർ ഇൻ ടെമ്പററി വേരിയബിൾ. എന്നിട്ട് ആ നമ്പറിനെ നമുക്കൊരു ടെമ്പററി വേരിയബിളിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഏത് നമ്പറാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പറിനെ നമ്മളങ്ങ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. റിവേഴ്സ് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് റിവേഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോസസ്സ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചെയ്യേണ്ട എന്താണ്, കമ്പയർ ദ ടെമ്പററി നമ്പർ വിത്ത് ദ റിവേഴ്സ്ഡ് നമ്പർ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ ലോജിക്കൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ടെമ്പററി നമ്പറും റിവേഴ്സ്ഡ് നമ്പറും അങ്ങ് കമ്പയർ ചെയ്യാം. ഇഫ് ബൂത്ത് നമ്പേഴ്സ് ആർ സെയിം, രണ്ട് നമ്പേഴ്സും സെയിം ആണെങ്കിൽ പ്രിൻറ് പാലിൻഡ്രോം നമ്പർ, ഇതൊരു പാലിൻഡ്രോം നമ്പറാണ്. എൽസ് പ്രിൻറ് ഇറ്റ്സ് നോട്ട് പാലിൻഡ്രോം നമ്പർ, അതില്ലെങ്കിലോ പ്രിൻ്റ് ചെയ്യേണ്ട എന്താണ്, ഇതൊരു പാലിൻഡ്രോം നമ്പർ അല്ല. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അൽഗോരിതം ലോജിക്ക് കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകാം. ക്ലാസ് പാലിൻഡ്രോം എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇൻഡ് ആർ സമീക്വൽ ടു 0 ടെമ്പ്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഇൻഡീജർ ടൈപ്പാണ്. ഒന്ന് ആറാണ്, ആർ ഫോർ റിവേഴ്സ്. നമ്മൾക്ക് റിവേഴ്സ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഇവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആർ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ സം, നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ സമ്മിൻ്റെ ആവശ്യമുണ്ട്, അത് നമ്മൾ ആദ്യം 0 ആക്കിയിട്ട് അങ്ങ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ ടെമ്പ്, ടെമ്പ് എന്തിനാണ്, നമുക്ക് കിട്ടുന്ന നമ്പറിനെ നമ്മളൊന്ന് ടെമ്പററി വേരിയബിളിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ആ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്, ഇൻഡി എൻ ഈക്വൽ ടു 454. നമ്മളിവിടെ 454 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എന്നിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട നമ്പർ. ഇറ്റ് ഈസ് ദ നമ്പർ വേരിയബിൾ ടു ബി ചെക്ക്ഡ് ഫോർ പാലിൻഡ്രോം. പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട നമ്പറാണ് എൻ. ഇനിയാണ് നമ്മുടെ ലോജിക്ക് കിടക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എന്നിലുള്ള വാല്യൂവിനെ ടെമ്പറിലേക്ക് നമ്മളങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ എന്നിലുള്ള വാല്യൂ അവിടെ ടെമ്പിലുണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്നിലുള്ള വാല്യൂവിനെ നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ഓപ്പറേഷനും വേണമെങ്കിൽ ചെയ്യാം, കാരണം നമുക്കത് സേഫായിട്ട് ഒരു ടെമ്പററി വേരിയബിളാണ് ഡാറ്റ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി എന്നിനെ പ്രോസസ്സ് ചെയ്യാം. ഫൈൽ എൻ ഗ്രേറ്റർ ദാൻ 0, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്ന്
ജീറോനേക്കാൾ വലിയ നമ്പർ അല്ലേ എന്ന് മാത്രമേ നമുക്കത് സൊല്യൂഷൻ കാണാൻ കഴിയുള്ളൂ. അതെ, എന്നിനേക്കാൾ വലിയ നമ്പറാണ് എങ്കിൽ എന്ത് ചെയ്യണം? ആർ ഈക്വൽ ടു എൻ മോഡുലസ് തെൻ. നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ ഗെറ്റ് ചെയ്യാം. എൻ മോഡുലസ് തെൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഹരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ലാസ്റ്റ് എന്തായാലും പറയുക? ആ റിമൈൻഡർ ഇസ് ഓഫ് കോഴ്സ് റിമൈൻഡർ ആയിട്ടൊരു ചെറിയ നമ്പറൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ സീറോ ആണൊക്കെ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 454 ചെയ്യുമ്പോൾ റിമൈൻഡർ ഇപ്പോൾ എന്താ കിട്ടുക? 4 കിട്ടുക. ഓക്കെ, അപ്പോൾ 4 കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവിടെ 6 നമുക്ക് 4 കിട്ടിയേ. ഇനി നമ്മൾ സം ഈക്വൽ ടു സം ഇൻ ടു 10+R, അതായത് സം പറഞ്ഞ വേരിയബിളിലേക്ക് ഈ 6, അപ്പോൾ നമുക്കൊരു 4 കിട്ടിയല്ലോ, അത് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴാണ് ഈ സം ഇൻ ടു 10 ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഈ സ്റ്റേജിൽ സം 0 ആണ്, നെക്സ്റ്റ് ടൈം സം പറഞ്ഞാൽ 4 മാറിയില്ലേ. അപ്പോൾ 4 × 10 എന്ന് പറഞ്ഞാൽ 40 ആയി. 40+ നെക്സ്റ്റ് കിട്ടുന്ന നമ്പർ ഏതാണോ 5 ആണെങ്കിൽ അത് അപ്പോൾ 45 എന്ന് വരും. അതിനാണ് ഈ ഇൻറ്റു 10 ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ നമ്പർ ആണ് ഡിജിറ്റ് എന്ന ഒരു ഓർഡറിൽ കിട്ടേണ്ടത്, അതായത് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ് എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 10 ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് വെക്കിയാൽ മതി. അവിടെ 4 കിട്ടും. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതായത് ഈ ഓരോ വേരിയബിളിൻ്റെ സ്ഥാനത്തും ഓരോ നമ്പേഴ്സ് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കൺസെപ്റ്റ്. അങ്ങനെ സമ്മിലേക്ക് നമ്മളിപ്പോൾ 4 കൊടുത്തു. ഇനി എൻ ഈക്വൽ ടു 10/10, എൻ ഈക്വൽ ടു 10/10 ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടുക? ഓ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടുക 45 ആണ്. അപ്പോൾ നമ്മൾ 454 4 കഴിഞ്ഞു. ഇനി നമുക്കൊരു 45 കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുമെന്ത്, എൻ ഗ്രേറ്റർ ദാൻ 0 ആണോ? ഓഫ് കോഴ്സ് 45 അങ്ങനെയാണ്. ആർ ഈക്വൽ ടു എൻ മോഡുലസ് 10 ചെയ്യും. 45 മോഡുലസ് ചെയ്താൽ എന്ത് കിട്ടും? 0.5 ആണ് അവിടെ വരിക. സോ നമുക്കിവിടെ റിമൈൻഡർ കിട്ടുന്നത് 5 ആണ്. അപ്പം നമ്മൾ ഈ സമ്മിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. സം ഈക്വൽ ടു സം ഇൻറ്റു 10+5. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 4 ഉണ്ട്. അപ്പോൾ 4 × 10 ചെയ്യും. അപ്പോൾ 40 കിട്ടും. പ്ലസ് ആറിൻ്റെ അവിടെ എന്തുണ്ട്? 5 ഉണ്ട്. ടോട്ടൽ 45. പിന്നെ നമ്മൾ എൻ ഈക്വൽ ടു എൻ ബൈ 10 ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? പിന്നെ ആകെ എന്തുണ്ടാവുക? ജസ്റ്റ് ഒരു 4 ഉണ്ടാവുള്ളൂ. ആ 4 നമ്മൾ ചെക്ക് ചെയ്യും, എൻ ഗ്രേറ്റർ ദാൻ 0 ആണോ? ഓഫ് കോഴ്സ് ആർ ഈക്വൽ ടു എൻ മോഡുലസ് 10 ചെയ്യും. അപ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഈ സമ്മിലേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 45 × 10 കിട്ടും. അപ്പോൾ 450 കിട്ടും. പ്ലസ് 4 കിട്ടും. സോ സെയിം 454 തന്നെ കിട്ടും. പിന്നെ നമ്മൾ എൻ ഈക്വൽ ടു n/10 ചെയ്യും. തിരിച്ച് നമ്മൾ വൈലിൽ പോയിട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ് ചെക്ക് ചെയ്യും. ഓഫ് കോഴ്സ് നോട്ട്. അപ്പോൾ എന്താ, പിന്നെ അവിടെ വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ 0 ഗ്രേറ്റർ അല്ല. സോ അവിടെ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ലോജിക്ക് അവിടെ ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കിട്ടിയ നമ്പറിന് ഒരു ടെമ്പററി വേരിയബിളിലൊക്കെ ഹോൾഡ് ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ട് ആ എന്നിനകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തു, നമ്പർ അങ്ങ് റിവേഴ്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഇഫ് ടെമ്പ് ഈക്വൽ ടു സം. നമുക്കിപ്പോൾ സമ്മിലൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തത് പ്രകാരം. മാത്രമല്ല ടെമ്പിൽ നമ്മൾ നേരത്തെ സേഫ് ആക്കി ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമ്മളൊന്ന് ഈക്വലാണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് യെസ് സിസ്റ്റം ഔട്ട് പ്രിൻ്റ് എൻ പാലിൻഡ്രോം നമ്പർ. സെയിം യെസ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ അതൊരു പാലിൻഡ്രോം നമ്പർ ആണ് എന്ന് പ്രിൻ്റ് ചെയ്യും. എൽസ് അതല്ല, അത് ഫാൾസ് ആണെങ്കിൽ സിസ്റ്റം ഔട്ട് പ്രിൻ്റ് എൻ ഇറ്റ്സ് നോട്ട് പാലിൻഡ്രോം, അത് പാലിൻഡ്രോം അല്ല എന്നും പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടായിട്ട് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് പാലിൻഡ്രോം നമ്പറാണ്. കാരണം 454 അല്ലേ, അത് പാലിൻഡ്രോം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രാം കിടക്കുന്നത്. ഈ ഒരു ലോജിക് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ പലരും ലോജിക്ക് കറക്റ്റ് മനസ്സിലാവാത്ത പലരും എന്ത് ചോദിച്ചാൽ ഈ മോഡുലസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഗെറ്റ് റിമൈൻഡർ ആണ്, അവിടെ പോയിട്ട് 10/10 ചെയ്യും, താഴെ പോയിട്ട് മോഡുലസ് ചെയ്യും, സമ്മിൻ്റെ ഒപ്പം +10 ചെയ്യും. അങ്ങനെയൊക്കെ മൊത്തം മണ്ഡലം ചെയ്യുന്ന ഒരുപാട് ആൻസർ ഷീറ്റുകൾ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പകരം നിങ്ങൾ ആ ലോജിക് കറക്റ്റായിട്ട് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ എക്സാമ്പിൾസായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് പാലിൻഡ്രോമിനെ കുറിച്ച് പറയാനുള്ളത്. കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.